അങ്ങനെ നമ്മുടെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജും സിനിമാ നടനായി. ഇതിനു മുൻപ് രണ്ട് മൂന്ന് പടങ്ങളിൽ ഒരു പിടി പിടിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു മുൻനിര വേഷത്തിൽ ഇതാദ്യമാണ്. ഇതിലൊരു റിട്ടയർഡ് അധ്യാപകൻ്റെ റോളിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ചതിയിൽപ്പെട്ട നായകനെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുന്ന ചാണക്യനായ ഒരു അധ്യാപകൻ. ഇനി അത് പ്രേം നസീറിനെ പോലെ സീരിയസ് ആണോ അടൂർവാസിയെപ്പോലെ കോമഡിയാണോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ഇ വി കൃഷ്ണപിള്ള എന്ന വിഖ്യാത എഴുത്തുകാരൻ്റെ മകൻ അടൂർ ഫാസി എന്ന പേരിൽ നാട്ടുകാരെ മുഴുവൻ ചിരിപ്പിക്കുന്ന മഹാനടനായി കേരളം പിടിച്ചെടുക്കുമെന്ന് അന്നത്തെ കാലത്ത് ഇ വിയുടെ കൃതികൾ വായിച്ചിട്ടുള്ളവർക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ രസികനായിരുന്ന പടക്കുറുപ്പ് പ്രൊഫസർ നാരായണക്കുറുപ്പിൻ്റെ മകൻ ഏത് വഴിക്ക് തിരിയുമെന്ന് കണ്ടറിയണം. ഏതായാലും എഴുത്തും വായനയും അറിയുന്നവൻ്റെ അഭിനയ മികവ് നേരിൽ കണ്ടു തന്നെ മനസ്സിലാക്കാം. പടത്തിൻ്റെ പേര് പോലെ ഇരട്ടച്ചങ്കനാകുമോ എന്നത് കാണാൻ പോകുന്ന പൂരം തന്നെയാണ്. 1960കളുടെ അവസാനം നടക്കുന്ന ഒരു കഥയാണ് ഇവരാദ്യം പദ്ധതിയിട്ടിരുന്നത്. 60 കാലഘട്ടത്തിൻ്റെ കേരളത്തിൻ്റെ തനിമ നിലനിർത്തുന്ന സ്ഥലമന്വേഷിച്ച് തമിഴ്നാട്ടിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലും സംവിധായകരും കൂട്ടരും പലവട്ടം നിരങ്ങി. പക്ഷേ മനസ്സിന് യോജിച്ച സ്ഥലം ഒത്തുകിട്ടിയില്ല. അതോടെ തിരിച്ചു വന്ന് സിനിമയുടെ കാലഘട്ടം മാറ്റി ആധുനികമാക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് വാഴൂറുകാരനായ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ പുതുപ്പള്ളി പ്രദേശം കാണിച്ചു കൊടുത്തത്. പുതുപ്പള്ളി മുതൽ അയർക്കുന്നം വരെയുള്ള പ്രദേശങ്ങൾ ഇത് കണ്ട സിനിമാ പ്രവർത്തകർ ഒടുവിൽ പ്രതീക്ഷയോടെ പുതുപ്പള്ളി സ്കൂളിലെത്തി. അവിടെ പ്രതീക്ഷ തെറ്റി. കുറച്ചുനാൾ മുൻപ് സർക്കാർ പുതിയ കെട്ടിടം നിർമ്മിച്ച് കാലഘട്ടം മാറ്റിക്കളഞ്ഞു. അതോടെ നിരാശരായ സിനിമാ പ്രവർത്തകർ മുഴുവൻ നവയുഗത്തിലേക്ക് മാറി ചിന്തിച്ചു. പിന്നീട് ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലുമായി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയെന്നാണ് കരക്കമ്പി. പുതുപ്പള്ളിയിലെ വികസനത്തെക്കുറിച്ച് LDFകാർ പറഞ്ഞപ്പോൾ മനസ്സിൽ ഓടിയെത്തിയ കഥയാണിത്. പുതുപ്പള്ളിയിലെ വികസന ദാരിദ്ര്യത്തെ പറ്റി പറയുമ്പോൾ ചാണ്ടിക്കുഞ്ഞിൻ്റെ പ്രതികരണം കേൾക്കുന്നവർക്കെല്ലാം ചാണ്ടിക്കുഞ്ഞിനോട് തോന്നുന്ന വികാരത്തെ എന്ത് പേര് ചൊല്ലി വിളിക്കാമെന്ന് ഇന്നും പിടികിട്ടിയിട്ടില്ല. സത്യത്തിൽ ഇപ്പോഴാണ് സിമ്പതി എന്ന വികാരം ഉണർന്നു വരുന്നത്. ചാണ്ടിക്കുഞ്ഞിനോടുള്ള സിമ്പതിയല്ലാതെ അപ്പനുമ്മച്ചനോടുള്ള വികാരമല്ല, പരമദയനീയമാണ് പ്രതികരണം. പുതുപ്പള്ളിയിലെ എല്ലാ പഞ്ചായത്തുകളിലും റേഷൻ കട, KSFE, കൃഷിഭവൻ, മൃഗാശുപത്രി തുടങ്ങി 4-5 കാര്യങ്ങൾ വികസനത്തിൻ്റെ പേരിൽ പറഞ്ഞു. അതിൻ്റെ കൂടെ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് ഓഫീസും കൂടെ ഉണ്ടാക്കിയെന്നും കൂട്ടിച്ചേർക്കാമായിരുന്നു. ഒരു ഗുമ്മൊക്കെ കിട്ടിയനെ. ഇതൊന്നും നിങ്ങളുടെ പിതാവായിട്ട് കൊണ്ടുവന്നതല്ല ചാണ്ടിയുമ്മ. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനങ്ങളുടെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകൾക്കും കിട്ടിയ കൂട്ടത്തിൽ നിങ്ങളുടെ 8 പഞ്ചായത്തിനും കൂടി കിട്ടിയെന്നേ ഉള്ളൂ. അതല്ലാതെ അപ്പൻ്റെ മിടുക്കുകൊണ്ടല്ല. അപ്പൻ്റെ കേമത്രം വിളിച്ചു പോവാതെ ചിലപ്പോൾ കളസം കീറിപ്പോവും. നിങ്ങളുടെ അപ്പനിട്ട് പണിതവർ തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും ചുമക്കുന്നതെന്ന് നിങ്ങൾക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാവർക്കും മനസ്സാകുന്നുണ്ട്. അപ്പൻ്റെ ചന്തിയിൽ തഴമ്പുണ്ടെന്ന് കരുതി മകൻ ആനപ്പുറത്ത് കയറിയാൽ ഇതുതന്നെയാകും അവസ്ഥ. ചാണ്ടിക്കുഞ്ഞെ, ആദ്യം അവനവൻ്റെ ചന്തിയിൽ സ്വന്തം കൈകൊണ്ടൊന്ന് തടവി നോക്ക്. അപ്പോൾ എന്തുമാത്രം തഴമ്പുണ്ടെന്ന് മനസ്സിലാകും. എന്നിട്ട് പണിയെടുക്ക്, അപ്പോൾ ജയിക്കും. ശത്രുവാണെങ്കിലും വ്യക്തമായി തരുന്ന ഉപദേശം ആര് തന്നാലും ചെവിക്കൊള്ളണം. നിങ്ങളുടെ പിതാവിൻ്റെ ആജന്മ ശത്രുവായിരുന്ന ലീഡർ കെ കരുണാകരൻ ലോനപ്പൻ നമ്പാടന് ആദ്യ ഇലക്ഷനിൽ നൽകിയ ഉപദേശം നമ്പാടൻ മാഷ് ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി വായി തുറക്കുന്നത് സഹായിക്കണം, രക്ഷിക്കണം, വോട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറയാൻ മാത്രമായിരിക്കണം. നയവും വിശദീകരണവും പാർട്ടി നൽകിക്കൊള്ളും. അഭിമുഖവും വിശദീകരണവും കൊണ്ട് പുലിവാലി പിടിച്ച് അനഭിമതനാകരുത്. ഇത് കടമെടുത്ത ഒരു ഉപദേശമാണ്. കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. വാചകമടിച്ച് വെട്ടിൽ വീഴുന്നതിനേക്കാൾ വാതുറക്കാതെ മിടുക്കനാകുന്നതാണ് നല്ലത്. പരിശ്രമിച്ചാൽ ശ്രീമാനാകാം.